Warm greetings, ladies and gentlemen, boys and girls. Welcome to another chapter of Priya Jacob's Mera Man, My Mind. Ella Prachanyam parayunna pole, the aim of our program is to make our senior citizens understand that they need to live their life to the fullest, and the younger generation need to respect them, guide them, support them. Rendu kootrum, ettu harmoniyayittu pombalana, society ettu beneficial aanu. So, let me invite our guest, ma'am. Namaste. Namaste, Priya Jacob and the team. Thank you. Ma'am, can you introduce yourself? നമ്മളുടെ വ്യൂവേഴ്സിനോട് പറയാവോ ആരെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്? എൻ്റെ പേര് സരസ്വതി വാസുദേവൻ. ഞാനൊരു ടീച്ചറായിട്ടാണ് തുടങ്ങിയത്. ഒരു ഹൈസ്കൂൾ മാത്സ് ടീച്ചർ. ഒരു 30-35 കൊല്ലം പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതം അവിടെ തന്നെ അവസാനിക്കുന്നു വിചാരിച്ചതാണ്. പക്ഷേ ലൈഫ് എന്നെ വേറെ ഒരു റൂട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഞാനൊരു ഓൺടർപ്രണർ, ഒരു ചെറിയ ഓൺടർപ്രണർ ആണ്. ഓക്കെ, ഏത് ചെറിയ ഓൺടർപ്രണർ ആണെന്ന് ഉള്ളതല്ല വിഷയം, ബട്ട് യു ഡിഡ് സംതിങ് എന്നുള്ളതാണ്. യാ, ദാറ്റ് ഈസ് വാട്ട് അട്രാക്റ്റഡ് അസ്, ദാറ്റ്സ് വൈ വി ആസ്ക് ലൈക് കൻ യു, വി റിക്വസ്റ്റഡ് യു ടു കം ഫോർ അവർ ഷോ. മാം ഒന്ന് പറയാവോ, ലൈക്ക് വെൻ ഡിഡ് യു സ്റ്റാർട്ട് യുവർ കരിയർ ലൈഫ്? 21 വയസ്സിൽ ഞാൻ ടീച്ചിങ് കരിയറിൽ പോയി ഡൽഹിയിൽ. ഞാൻ പഠിച്ചു വളർന്നതെല്ലാം ഡൽഹിയിലായിരുന്നു. അപ്പോൾ ആദ്യം 21 ഇയേഴ്സിൽ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ട് ചെയ്തി. അവിടെ നിന്ന് ഇങ്ങനെ ഒരു എസ്കലേഷൻ വന്നു, ഹൈസ്കൂൾ ടീച്ചറായി, കല്യാണം കഴിഞ്ഞു. അപ്പോൾ ട്രിവാൻഡ്രത്തിലെത്തി. ഓക്കെ, ട്രിവാൻഡ്രത്തിലെത്തി ഒരു 2-3 ഇയേഴ്സ് ഒന്നും ജോലിയൊന്നും നോക്കിയില്ല, വീട്ടിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹോളി ഏഞ്ചൽസ് നന്ദൻകോടിലെ മാത്സ് ടീച്ചറായിരുന്നു. ഓക്കെ, പിന്നെ 2003 ട്രിവാൻഡ്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ സ്കൂൾ തുടങ്ങി. അപ്പോൾ അവിടുത്തെ കേംബ്രിഡ്ജ് സിലബസ് എനിക്ക് ഒന്ന് പഠിപ്പിക്കണമെന്ന് വളരെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റായി. ഓക്കെ, അപ്പോൾ 2008 വരെ ഞാൻ അധ്യാപികയായിരുന്നു. അതെ. ഓക്കെ, വെൻ ഡിഡ് യു ആൻഡ് വൈ ഡിഡ് യു ഡിസൈഡ് ടു ചേഞ്ച് ദാറ്റ് കരിയർ ആൻഡ് ടു ബിക്കം ആൻ ഓൺടർപ്രണർ? എന്തായിരുന്നു ആ ഒരു തീരുമാനത്തിൻ്റെ റീസൺ? എന്തായിരുന്നു തീരുമാനം എടുത്തതില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വന്നു. ഞാൻ 2003-2008 ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഫാദറിൻ്റെക്ക് ഒരു വയ്യാമ്മയും വന്നു. അവർക്ക് ഒരു ഡിമെൻഷ്യ പേഷ്യൻ്റ് ആയി. അപ്പോൾ അവരെ നോക്കാൻ ആളില്ലാത്ത കൊണ്ട് ഞാൻ റിട്ടയറായി. ഞാൻ ഒരു വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. ഞാൻ വീട്ടിലിരുന്ന് അവരെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2 ആയതേ ഉള്ളൂ, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കമേർഷ്യൽ സ്പേസ് റെൻ്റിൽ വന്നു. റെൻ്റിൽ വന്നപ്പോൾ എൻ്റെ മൈൻഡ് ഒരു ടീച്ചർ ഇല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് മേടിക്കാം, ഒരു ട്യൂഷൻ സെൻ്റർ തുടങ്ങാം. ഓക്കെ, എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഒരു ഹാംലെസ്, വെരി സേഫ്, സെക്യൂർ, അങ്ങനെയുള്ള ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ സ്പേസ് നമ്മൾ മേടിച്ചു. പക്ഷേ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാദറും അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിനക്കൊരു ചെറിയ ക്രിയേറ്റീവ് സ്ട്രീക്ക് ഉണ്ട്, ക്രിയേറ്റിവിറ്റി നിൻ്റെ ജീനിലുണ്ട്, നീ കൈകൊണ്ട് പല പൊരുളുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിനെ മുതലാക്കി നമുക്കൊരു ജ്വല്ലറി സ്റ്റോർ തുടങ്ങിയാലോ, അത് ആ ഒരു വ്യത്യാസമായിട്ട് തുടങ്ങണം. ബോളിവുഡ് ജ്വല്ലറി അല്ലാതെ നമ്മുടെ എന്ത് പറയട്ടെ, ഭാരതത്തിലുള്ള എല്ലാ സ്റ്റേറ്റിലിരുന്നും അണ്ടർ വൺ റൂഫ് ഒരു നല്ല ഒരു കളക്ഷൻ അവിടെ വെക്കണം. വിച്ച് മീൻസ് ദിസ് വാസ് ഓൾറെഡി ഇൻസൈഡ് യു അല്ലേ? ഈ ഒരു ക്രിയേറ്റിവിറ്റി, ഈ ഒരു കല വാസ് ഓൾറെഡി ദേർ, അത് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഓൺടർപ്രണർഷിപ്പ് ആയിട്ട് മാറ്റണം എന്നുള്ള ഒറ്റും ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ഒരിക്കലും അത് ചിന്തിച്ചിട്ടില്ല. ഞാൻ ചോദിക്കാനുള്ള പോയിന്റ് പറഞ്ഞാൽ, നമ്മളുടെ ഉള്ളിലുള്ളത് നമ്മൾ എപ്പോഴും അതൊരു ഒരു ഒരു സ്കില്ലാക്കിക്കൊണ്ട് അതൊരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓൺടർപ്രണർ ആകാൻ ശ്രമിച്ചാൽ അത് എപ്പോഴും സക്സസ് ആവും. കറക്റ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് ട്രൈങ് സംതിങ് ദാറ്റ് യു ഡു നോട്ട് നോ, ഒന്നും അറിയാൻ മേലാത്ത ഒന്ന് പോയി കൈവെക്കാതെ നമ്മളുടെ ഉള്ളിൽ എന്താന്നുള്ളത് നോക്കുക, എന്നിട്ട് അതിൽ തുടങ്ങുമ്പോൾ ദാറ്റ് ഈസ് അത് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. വളരെ കാലം ശേഷം ഞാൻ ഇക്കിഗായിനുള്ള ബുക്ക് വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. നമ്മൾ എന്താണ് നമ്മുടെ സ്ട്രെങ്ത്തോ അതിനെ നമ്മൾ വി ആർ ഗുഡ് അറ്റ് ഇറ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ പാഷനായിട്ട് മാറും. കറക്റ്റ്. 30 പഠിപ്പിച്ച് പഠിപ്പിച്ച് മടുത്ത് ഇരുന്ന സമയത്തിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ആഫ്റ്റർ വോളണ്ടറി റിട്ടയർമെന്റ് വെൻ ഐ ഡിഡ്ന്റ് ഹാവ് എനി ഡയറക്ഷൻ, ഓൾ ഡോർസ് വെർ ക്ലോസ്ഡ്. എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം എക്സെപ്റ്റ് മൈ ഫാദറിനെല്ലാം നോക്കാതെ വേറെ ഒരു ഇതും ഇല്ലായിരുന്നു. വീട്ടിലുണ്ട്, അങ്ങനെ പോകും ലൈഫ് ലൈക്ക് എനി അതർ അമ്മ വീട്ടിലുള്ള പോലെ നമ്മളും പോവും. അങ്ങനെ ആയിരുന്നു എൻ്റെ കുട്ടിയുടെ പഠിത്തം, ഹസ്ബൻഡ് വെൽഫെയർ, ഇത് നോക്കി ഞാൻ വീട്ടിലിരിക്കും. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്.
ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു സ്റ്റാർട്ടഡ് തേജസ്, അല്ലേ? തേജസ്, തേജസ് ജ്വല്ലറി ഇൻ ചാലക്കുഴി റോഡ്, ട്രിവാൻഡ്രം. യു സെഡ് യുവർ ഫാദർ ഇൻ ലോ ഹാഡ് ഡിമെൻഷ്യ. So, was it easy? ഇത് രണ്ട് പേരുടെ father-in-law handle ചെയ്യണം, because it's not easy. ഒരു ഡിമെൻഷ്യ പേഷ്യന്റ് ഹാൻഡിൽ ചെയ്യുന്ന എളുപ്പമല്ല. അതും അതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടെ എങ്ങനെ കൊണ്ടുപോകാൻ ഒത്തു എന്നുള്ളതാണ്. ബിക്കോസ് ഒരുപാട് പേര് പറയുന്നുണ്ട്, എനിക്കിതെല്ലാം ഉണ്ട്, എനിക്ക് സാഹചര്യം ഇങ്ങനെയാണ്, എനിക്കിതെല്ലാം കൂടെ വെച്ച് അത് ചെയ്യാനൊക്കത്തില്ല, പിള്ളേരുടെ പഠിത്തം കാരണം അത് ചെയ്യാനൊക്കത്തില്ല, ഇത് കാരണം ചെയ്യാനൊക്കത്തില്ല, എല്ലാ എക്സ്ക്യൂസസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഐ ക്യാൻ സീ മാം ചെയ്യുന്ന വെച്ചാലും വീട്ടിലെ കാര്യം നോക്കി, ഫാദറിനോടെ കാര്യം നോക്കി, കുട്ടികളുടെ കാര്യം നോക്കി, അതിൻ്റെ കൂടെ ഇതും ചെയ്തു എന്നുള്ളതാണ്. അതെ. Can you tell me more about that? How അത് എങ്ങനെ struggle? ആദ്യം സ്ട്രഗിൾ ആയിരുന്നു, ബിക്കോസ് എനിക്കൊരു ടൈം മാനേജ്മെൻറ്റ് അറിയില്ലായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ മേ ബി മാത്സ് ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു സ്കില്ലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യണം, വീട്ടിലുള്ള ജോലി സമയം നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവുള്ളൂ. രണ്ട് കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ നല്ല സ്ട്രഗിളായിരുന്നു ആദ്യം. പക്ഷേ ഒരു മാത്സ് ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് എന്ത് മനസ്സിലായെന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ടൈം മാനേജ്മെൻറ്റ് അത്യാവശ്യം. നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കടയെ പറ്റി ചിന്തിക്കാൻ പാടില്ല. കടയിലിരിക്കുമ്പോൾ മുഴുവൻ മനസ്സോടെ കടയിൽ ഉള്ള ജോലികൾ മാത്രമേ നോക്കാവുള്ളൂ. ഒരു ടൈം ലിമിറ്റ് വെക്കണം, ഫ്രം 10 to 5 എന്തൊക്കെ ജോലി കടയിൽ ചെയ്യണോ അത് അവിടെ തീർത്തിട്ട് വരിക. ഡോണ്ട് ക്യാരി ഫോർവേഡ് ദ വർക്ക് ടു യുവർ ഹൗസ്. വെൻ യു കം ഹോം, യുവർ ഫാമിലി ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫോർ യു, സു സ്പെൻഡ് ദ ടൈം വിത്ത് യു. ഇത് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഒരു ഒരു മനസ്സിലാക്കിയപ്പോൾ അത് വളരെ ഈസിയായി. ഐ നോ വെയർ ടു ഷട്ട് ഡൗൺ. ഇറ്റ് ടുക്ക് എൻ എഫേർട്ട് ബിക്കോസ് ഓഫ് ദ റീഡിങ്. റീഡിങ് എനിക്ക് ഒരു നല്ല ഒരു എന്താ പറയട്ടെ, എൻ്റെ വളർച്ചയ്ക്ക് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതായിരുന്നു. എവ്രി ഡേ ഐ റീഡ് ബുക്സ് അറ്റ്ലീസ്റ്റ് 2 pages. സോ ഓൾ ദി സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒത്തിരി വായിച്ചിട്ടുണ്ട്. അത് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ചാൻസ് ലൈഫിൽ കിട്ടുമ്പോൾ I think we should make use of it. Ma'am, I really feel like namukku oru chance nu parayunnathu kaal namukku opportunities kai varumbam adhe adu excuses paranju kalayadirikka enne kondu okkathilla cheyan okkathilla nu parnirunna ma'am angane irundirundengil you wouldn't have achieved whatever you did all these years. Correct. So enikku viewers nodu parayanulladhu same thing aanu. നമ്മൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രോ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു എന്നറിയുമ്പോഴത്തേക്കിന് അത് ഗ്രോ ചെയ്യാനുള്ള ഫുൾ എഫേർട്ട് അതിനകത്ത് ഇടുക. പഠിക്കേണ്ടതാണെങ്കിൽ പഠിക്കുക, വായിക്കേണ്ടതാണെങ്കിൽ വായിക്കുക, അല്ലാതെ എക്സ്ക്യൂസസ് എനിക്കിതെല്ലാം കൂടെ ടൈം കിട്ടുമോ എന്ന് പറഞ്ഞ് എക്സ്ക്യൂസസ് എടുക്കാതിരിക്കുക. ആൻഡ് ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു കാര്യത്തിന് ടൈം മാനേജ്മെൻറ്റ്, നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ആ കാര്യം നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ നോക്കും, ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് സെവറൽ തിങ്സ് അറ്റ് വൺ ടൈം. കറക്റ്റ്. അതാണ് പലർക്കും ഈ ടൈം മാനേജ്മെന്റ് ഒക്കാതെ പോകുന്ന വെച്ചാൽ ഒരു സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. ആ പല കാര്യങ്ങൾ വരുമ്പോഴാണ് ടൈം ചെയ്യും, ആ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കത്തുമില്ല. അതാണ് കുറെ എന്തൊക്കെയോ ചെയ്തെടുക്കുമെന്നല്ല, അത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. സോ ദിസ് ഇസ് വാട്ട് എവ്രിബഡി ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് whenever you're doing something we can multitask. I'm not saying not to angan cheyilla nalla parana, പക്ഷേ if you focus one thing at a time ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനൊക്കും, പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറേ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനൊക്കും, നമുക്ക് അവിടെ മിസ്റ്റേക്സ് ഒരുപാട് ലെസ് ആവും. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് അസ് സേവ് ടൈം. അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ മാം, നമുക്കൊരു സോങ് ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മുടെ മേരാ മണ്ണിൻ്റെ ഒരു ടീം തന്നെയുണ്ട് ഗോയിങ് ടു സിംഗ് ഫോർ യു. മാം അത് എൻജോയ് ചെയ്യുമെന്ന് ഐ ട്രൂലി ഹോപ്പ്. ഓക്കെ, ആൻഡ് ഫോർ ഓൾ ദ വ്യൂവേഴ്സ് യു ക്യാൻ ഓൾസോ എൻജോയ് ഇറ്റ്, ബട്ട് ഇറ്റ്സ് എ ഡെഡിക്കേഷൻ ഫോർ യു മാം. Thank you. Hey, me.
സോ ടെറകോട്ട ജ്വല്ലറി ആദ്യമായിട്ട് ട്രിവാൻഡ്രത്തിൽ കൊണ്ടുവന്നത് തേജസ് തന്നെ. അപ്പം ഇതിൻ്റെ ഇടയിൽ ലൈക്ക് യു നോ നോർമലി ഒരു 60 ഒക്കെ കഴിയുമ്പം സർട്ടൻലി പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഹാവിങ് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലേ? യെസ്. സോ മാമിന് ഇതൊക്കെ ചെയ്യുമ്പോഴും ഹൗ വാസ് യുവർ ഹെൽത്ത്? വെൻ ഐ വാസ് 29 ഐ വാസ് ഫൗണ്ട് ഡയബറ്റിക്. അപ്പോൾ അതൊരു ബാറ്റിലായിരുന്നു. സത്യം പറഞ്ഞാൽ അത്ര അറിവില്ലായിരുന്നു ഡയബറ്റീസിനെ എങ്ങനെ ഒരു മുൻകൊണ്ട് പോകാമെന്നുള്ള. ഡോക്ടേഴ്സ് പറഞ്ഞാൽ പോലും നമുക്കൊരു ഡിനയൽ ഉണ്ടല്ലോ, ഓ അത് സാരമല്ല നമുക്ക് ഇങ്ങനെ പോവാം അങ്ങനെ പോവാം, ഒരു ഈസി ആയിട്ട് എടുത്ത്. ആൻഡ് പെണ്ണുങ്ങൾക്ക് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഫാമിലി ഫസ്റ്റ്, ജോലി ഫസ്റ്റ്, പിന്നെയാണ് നമ്മുടേത് വരുന്നത്. അതൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വ്യൂവേഴ്സിന് പറയണം, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. തമിഴിൽ ഒരു വശനമുണ്ട്, ഷുഗർ ഇല്ലാതെ ചിത്രമില്ല, യു ഡോണ്ട് ഹാവ് എ വാൾ യു കാൻ്റ് ഡ്രോ. സോ അത് ഒരു പാഠം ഞാൻ ഇവിടെ പഠിച്ചു. അപ്പോൾ 2009 ഐ ഹാഡ് എ കാർഡിയക് പ്രോബ്ലം, ഓക്കെ, ട്വൈസ് ഹാർട്ട് അറ്റാക്ക് വന്നു, രണ്ട് സ്റ്റെൻറ്റ് ഉണ്ട്, അതിൻ്റെതായിട്ട് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ബട്ട് ഐ മാനേജ് ഇൻ ദ സെൻസ് ഐ നോ വാട്ട് ഐ ഹാവ് ടു ഈറ്റ്, വാട്ട് ഐ ഷുഡ് അവോയ്ഡ്. ഓക്കെ. വെൻ ഐ കീപ് മൈ ഡയറ്റ് ആൻഡ് കീപ് മൈ വാക്കിംഗ്, മൈ എക്സസൈസ്, മൈ മെഡിറ്റേഷൻ, that you keeps me going. Is it regular right to change? Yes, I do regularly. Morning 2 hours is only for myself. What time do you get up? I get up around 5:30. Okay. 5:30 to 7:30 enikku maatramayittulla samayamaanu. 5:30 to 6:30 I do my meditation and then I go for a walk, come back, then I do little stretches, yoga, and then I prepare my healthy breakfast. Okay, that's it. That's what you do. Yes. ഇറ്റ്സ് ഓസം. ലൈക്ക് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഇത്രയും രണ്ട് അറ്റാക്ക് വന്ന് ഇത്രയെല്ലാം ഉണ്ടായിട്ടും സ്റ്റിൽ ഷീ കണ്ടിന്യൂസ് വാട്ട് ഷീ വോണ്ട്സ് ടു ഡു ഇൻ ലൈഫ് എന്നുള്ളതാണ്. പുറകോട്ട് മാറിയിരുന്നില്ല അല്ലേ? യു ഡിഡ്ന്റ് വോണ്ട്, യു സോ ഡിറ്റർമിൻഡ് ദാറ്റ് ഞാൻ മുമ്പോട്ട് പോവുകയാണ്, ഐ എം ഗോയിങ് ടു ലിവ് മൈ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് എന്നുള്ള ഒരു ഒരു ഒറ്റ ഡിറ്റർമിനേഷൻ ഇസ് മേക്കിംഗ് യു വാക്ക് ത്രൂ ഓൾ ദിസ് അല്ലേ? താങ്ക് യു. ഓക്കെ. സർവീസ് ടു ദ സൊസൈറ്റി, യെസ്, ഫോർ ദ വിമൻ, ബൈ ദ വിമൻ ആണ് നമ്മുടെ ബേസിക്കലി ഒരു ഇത്. വിമൻ ഓണ്ടർപ്രീനേഴ്സ് നമ്മൾക്ക് ഒരു കൊണ്ടുവരിക. മാം, അതിൻ്റെ കൂടെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ മീഡിയ, ലൈക് വെൻ ഇറ്റ് കംസ് ടു മാർക്കറ്റിംഗ്, ഹൗ ഡു യു ഡു ഇറ്റ്? ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് നമ്മൾ
പഠിക്കണമെന്ന് വിചാരിച്ച ലേണിങ് നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ എനിക്കെല്ലാം അറിയാം അങ്ങനെയുള്ള ഒരു ധാരണയിൽ പോയാൽ നമുക്ക് ഒന്നുമേ പഠിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പഠിക്കണം, ഏതോ കാര്യങ്ങളുണ്ട് എനിക്കറിയാത്തത്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മളെല്ലാം കൂടെ പഠിച്ചു. പക്ഷേ പഠിച്ചാലും എനിക്ക് സ്പീഡില്ല ചെയ്യാൻ, പിന്നെ ഐഡിയാസ് ഉണ്ട് പക്ഷെ എക്സിക്യൂട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ കണ്ടെത്തിയത് പാവപ്പെട്ട പിള്ളേർ, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പിള്ളേരുകൾ സാറ്റർഡേ ആകുമ്പോൾ വിളിച്ച് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും, ഐ പേ ദം. വിച്ച് മീൻസ് യു ഹാവ് ടു ബി എ ലേണർ ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത് അല്ലേ? It's sure. nice to be a learner till your last day, because there's so much to learn in life, so much to learn from our society, so much to learn from our youngsters. ഒരിക്കലും എനിക്ക് ഇനി എന്ത് പഠിക്കാൻ, ഇനി എൻ്റെ ആസ് മാം പറഞ്ഞല്ലേ എനിക്ക് പഠിക്കാൻ എളുപ്പമല്ല അല്ലേ, ഇറ്റ് വാസ് നോട്ട് ഈസി, പക്ഷേ യു സ്റ്റിൽ യു വെന്റ് ത്രൂ ഇറ്റ്. അതാണ് എളുപ്പമല്ല എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് യൂസ്ഡ് ആവും ആൻഡ് നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ. പക്ഷേ ഒരിക്കലും പഠിത്തം ഒരു ഏജ് ഇത്ര ഏജ് കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ ഒക്കില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. എന്തെങ്കിലും ജീവിതത്തിൽ ആയിത്തീരണമെങ്കിൽ പഠിത്തം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വലിയ ഡിഗ്രി എടുക്കാനോ ഒന്നുമല്ല, ഡിഗ്രിയോ മാസ്റ്റേഴ്സോ പി എച്ച് ഡിയോ അതിന് വേണ്ടി ഒന്നുമല്ല പറയുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾക്കൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ, അത് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, നിങ്ങളുടെ പാഷൻ ആകാം, വാട്ട് എവർ ബി ഇറ്റ്, ഇതൊന്നും വേണ്ട, നമ്മളുടെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി ആകാം. റീഡ് ബുക്സ്, very important, read, the more you read the more you will develop. Correct. Development, it's not just a academic development alla, but personal behavior, character, idellam very 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 important aanu oru life munpottu povanayittu allade naan ingenakke inga potte ingenakke kaiyatte ennu vicharichonde irikkan adu ningalde choice aa engane irikkano ennalla avaravarude choice avaravarude life engane kondu ethikkanam ennalla ഇറ്റ്സ് പേഴ്സണൽ ചോയ്സ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കേണ്ടവർക്ക് അങ്ങനെ ഇരിക്കാം കേട്ടോ, തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ജീവിതമേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, ആർക്കെങ്കിലും ഒരു റോൾ മോഡൽ ആകുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിനൊക്കെ ഒരു മീനിങ് വരും അല്ലേ. ഇല്ലെങ്കിൽ ഒത്തിരി പേരുണ്ട്, ഞാനിപ്പോൾ വ്യൂവേഴ്സിനോട് ചോദിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒന്ന് ചോദിച്ച്, നിങ്ങളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച്, എൻ്റെ ലൈഫിന് എന്തായിരുന്നു മീനിങ്? എനിക്ക് മുമ്പോട്ട് നോക്കുമ്പോഴും ഒരു എംറ്റിനെസ് ആണോ, ഇതിങ്ങനെ ഞാൻ പോയി അങ്ങ് തീരുവാണോ, കത്തിത്തീരുകയാണോ, അതോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കത്തിത്തീരുകയാണോ, ആർക്കെങ്കിലും ഒരു വെളിച്ചം കൊടുത്തിട്ടാണോ കത്തിത്തീരുന്നത്, അതോ ജസ്റ്റ് അങ്ങനെ അങ്ങ് തീരുകയാണോ എന്നുള്ളത് അവനവനോട് ചോദിക്കുക. ആൻഡ് ഇറ്റ്സ് നൈസ് ടു ഹാവ് എ ലിറ്റിൽ ബിറ്റ് മീനിങ് ഇൻ ആർ ലൈഫ്സ്. സോ ബിഫോർ ദ വൈൻഡ് അപ്പ്, ഇസ് ദേർ എനിതിങ് മോർ ദാറ്റ് യു വോണ്ട് ടു ആഡ്? എന്തെങ്കിലും കൂടുതൽ പറയണമെന്ന് തോന്നുന്നുണ്ടോ? ഇഫ് യു എൻജോയ് വാട്ട് യുവർ സ്ട്രെങ്ത് ഇസ്, ഇറ്റ് ബിക്കംസ് യുവർ പാഷൻ. പാഷനേറ്റായിട്ട് അതിന് ഒരു നീഡ് ഉണ്ട് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളുടെ പ്രൊഫഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഈ പ്രൊഫഷൻ നമ്മൾ മേലും അതിനെ ഒരു മോണിറ്റൈസ് ചെയ്യുമ്പോൾ യു ബിക്കം എൻ ഓണ്ടർപ്രണർ. സോ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ. താങ്ക് യു വെരി മച്ച്. സോ വിത്ത് ദിസ് വി ആർ വൈൻഡിങ് അപ്പ് ടുഡേസ് എപ്പിസോഡ്. മാം പറഞ്ഞത് ഓർക്കുക, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് മനസ്സിലാക്കുക. ഒരു ഏജായി എനിക്കിനിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വാൾ ഇല്ലെങ്കിൽ യു കാൻ ഡ്രോ എനിത്തിങ്, മാം പറഞ്ഞാൽ ദാറ്റ് കെ നോട്ട് ബി ഡൺ. അപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ ആയിത്തരണമെങ്കിൽ ആദ്യം ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ബിഹേവിയർ ഒക്കെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ബി എ ലേണർ ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത്. എല്ലാം തികഞ്ഞ എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ആരും ഇരിക്കേണ്ട. ബി എ ലേണർ, കീപ് ലേണിംഗ്, keep smiling, live a happy life. So with this I wind up today's episode. Thank you for watching, ladies and gentlemen. So until we meet next, this is me, Priya Jacob, signing off.